എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമ്മളും അൽഹംദുലില്ല അവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ ഇഷ്ടാതൊന്ന് ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നതാ രാവിലെ നീച്ച് നമ്മൾ അപ്പമൊക്കെ ചൂടിലടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം, അതുപോലെ തന്നെ ഉള്ളിയും കേങ്ങും തക്കാളിയൊക്കെ ഒക്കെ കൂടിയിട്ടിട്ടുള്ളൊരു കറിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അരി കരച്ച് ചീന്നും പറഞ്ഞാണ് ചുട്ടെടുക്കണമല്ലേ. അപ്പം ആവുമ്പോൾ കുറച്ച് നേരം മെനക്കെട്ട് ഇങ്ങനെ നിൽക്കണം. പിന്നെ അതുമല്ല, ഒരുറക്കുറങ്ങി നേച്ച പാട് മിക്സിയൊക്കെ ഒന്ന് കടകടാന്ന് പറഞ്ഞിട്ട് വേണം അരിയൊക്കെ അരച്ചെടുക്കാൻ. അപ്പോൾ അടുത്തൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മൾ വീടിൻ്റെ അടുത്ത് കൂടെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ളവരാകുമ്പോൾ ചിലപ്പോൾ ആ നേരത്തൊന്നും നീച്ചാത്ത ആണുങ്ങൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും. ചില മിക്സി ആണെങ്കിൽ ഭയങ്കര ഒച്ചയാവും അല്ലേ. എന്താന്ന് പറയുക, അങ്ങനത്തെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന മിക്സിയൊക്കെ ഉണ്ടാവും ചിലരുടെ വീട്ടിലൊക്കെട്ടെ. നമ്മുടെ മിക്സി പാവം മിക്സിയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ അരിയൊക്കെ അരച്ച് സൂപ്പറായിട്ട് അപ്പൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ ചില ദിവസങ്ങളിൽ അപ്പച്ചട്ടിക്കും നമ്മളോട് ചിലപ്പോൾ ഒരു ദേഷ്യം, ഒരു എന്താ പറയുക, അതൊക്കെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ അപ്പം ചൂടിൽ സോഹ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നല്ല രീതിക്ക് തന്നെ നമുക്ക് അപ്പൊക്കെ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അപ്പൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. രാവിലെ അപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ കറി ഉണ്ടാക്കലും ആ ഒരു സമയം കൊണ്ട് തന്നെ നടക്കുമല്ലേ. നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ നൂൽപുട്ടോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ആ കൈകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ നോക്കണ്ട. അപ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ നമ്മൾ അതിലേക്ക് തന്നെ കൊടുക്കണം. ഇതാവുമ്പോൾ നമുക്ക് പല പണികളും കൊടുക്കാം അല്ലേ. അപ്പാണെന്നുണ്ടെങ്കിൽ കുറേ സൗകര്യമാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ജോലിക്കൊക്കെ പോണ വീട്ടമ്മമാർക്ക് രാവിലെ അപ്പോ ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. കാരണം ഒരു പണി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൈഡായിട്ട് പച്ചക്കറി അരിയാനോ അല്ലെങ്കിൽ ഉള്ളി അരിയാനോ എന്തുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ ഓടി നടന്നുകൊണ്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അപ്പം ചുടലൊക്കെ കഴിഞ്ഞ് കറി അവിടെ അടുപ്പത്തെച്ചിങ്ങാണ്ട് നമ്മൾ മുറ്റടിച്ച് തന്നെ ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായയും കടിയും റെഡി ആയാൽ പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് മുറ്റടിച്ചലാണ്. മാക്സിമം അങ്ങനെ നോക്കും. ചില ദിവസങ്ങളിൽ നേരെ തിരിച്ചു ആവലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും കുറച്ച് നേരത്തെ നീച്ചതുകൊണ്ട് തന്നെ നമ്മളെ പണികളൊക്കെ ഏകദേശം സ്പീഡപ്പായിട്ട് തന്നെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുറ്റടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പണി തന്നെയാണല്ലേ രാവിലെ. എന്നാൽ പിന്നെ അടിച്ചാതിരുന്നാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുമാണ്. എന്നും ഒന്ന് ഒരു നമ്മളെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്ന് തോണ്ടിയെടുക്കണം. ഒരു ആ ഒരു ചൂലിൻ്റെ പാടും വരയും ഒന്നിങ്ങനെ നമുക്ക് മുറ്റത്ത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനമാണല്ലേ. അങ്ങനെ നമ്മളിതാ എളുപ്പത്തിലൊന്ന് അടിച്ച് വരി എടുക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് തമ്പനെയിൽ പറഞ്ഞ പോലെ തന്നെ വരുമാനമാണ് കേട്ടോ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടല്ലേ നമുക്കിടയിൽ. നമുക്കറിയണതും അറിയാത്തതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വീട്ടമ്മ എന്നാൽ ആർക്കും വെറുതെ ഇരിക്കാൻ ഒരു താല്പര്യമില്ലാത്ത വീട്ടമ്മമാരാണല്ലേ. ഇന്നെല്ലാവരും എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് അധ്വാനിക്കണം, സ്വന്തമായിട്ടൊരു 10 പൈസ വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരാണെന്ന് എല്ലാവരും. കാരണം മക്കളൊക്കെ സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ജോലിക്കും പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. ആ ഒരു സമയം നമുക്ക് എന്താ കഴിവുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ട് നമുക്കൊരു 10 പൈസ സമ്പാദിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമല്ല അത്? നമുക്കൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷനാണ്. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിന് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം മെയിനായിട്ട് ഉദ്ദേശം അതൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോക്ക് ഞാൻ വോയിസ് കൊടുക്കുന്നത് ഓഫീസിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റോഡ് സൈഡ് ആവുകൊണ്ട് ഇഷ്ടം പോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കിയതിനെ കുറിച്ചാണ് കേട്ടോ. യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്നുള്ള ആ ഒരു മൈൻഡിലാണ് കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും കോവിഡിൻ്റെ ഒക്കെ ആ ഒരു സമയത്താണ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. കുറേ ആയി, ഒരു 2-3 കൊല്ലത്തോളമായി. കുറേ വീഡിയോ ഇടും, കുറേ വീഡിയോ ഇടൂല, അങ്ങനെ ഇങ്ങനെ വീണ്ടും ഇതായൊക്കെ പോയിപ്പോൾ ഏകദേശം 2-3 കൊല്ലമൊക്കെ ആയി കാണും. കറക്റ്റ് പറയുകയാണെങ്കിൽ എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അന്ന് അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം ആയിരുന്നു കേട്ടോ. കാരണം വെറുതെ വീട്ടിലിരിക്കുക, മക്കളെവിടെയും പോകണില്ല, നമ്മളെവിടെയും പോകണില്ല, ഒരു കല്യാണമല്ല, സൽക്കാരമല്ല, പുറത്തൊരു ഡ്രസ്സ് വാങ്ങാൻ, ഒരു ഹോസ്പിറ്റലിലേക്ക് വരെ നമ്മൾ പോകാത്തൊരു സാഹചര്യം തന്നെ അന്ന്. അപ്പോൾ വെറുതെ ഒരു രസം, അതിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ, അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങിയത്. അന്ന് യൂട്യൂബിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടും എന്നുള്ള ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. എങ്ങനെ കിട്ടും, എവിടെ നിന്ന് കിട്ടും, അതൊന്നും അറിയില്ലേ കേട്ടോ.
അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ വന്നത്. പിന്നെ ഇങ്ങനെ വന്ന് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി, അതിൻ്റെ ഓരോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെയാണ് ഒരുപാട് എന്താണ് ഇത്, ഇതിലെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് കേട്ടോ. അങ്ങനെ പിന്നൊക്കെ റെഡി ആയി വന്നപ്പോഴത്തേന് കുറേ സമയം അങ്ങനെ പോയി. അല്ലാതെ വീഡിയോ കണ്ടൻറ്റും കാര്യങ്ങളും, വീഡിയോ ഒക്കെ ഒരു അന്തവും മുന്തവും ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ്. ഇനിയിപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. നമ്മൾ വീഡിയോൻ്റെ നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ കേട്ടോ നമ്മുടെ വീഡിയോ. കാരണം നമ്മൾ ഡെയിലി ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ പ്രസൻറ്റ് ചെയ്യണത്. അപ്പോൾ എന്താ പറയുക, യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ, ഇന്നും ചിലർക്കൊന്നും അറിയില്ല യൂട്യൂബിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരും യൂട്യൂബ് തുടങ്ങിയ ആൾക്കാർ കുറേ ഉണ്ട്. തുടങ്ങിയിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലും നമുക്ക് എന്താണ് ഇതെന്താണെന്നുള്ളത് പഠിക്കാൻ പറ്റിയത് കേട്ടോ. പിന്നെ ഈ വരുമാനം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്താണ്, നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ള മനുഷ്യർ തന്നെയാണ്. സന്തോഷം മാത്രമല്ലല്ലോ, എല്ലാവർക്കും അതിൻ്റെതായ സന്തോഷത്തിനോടൊപ്പം സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ആണുങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ട് പല ജോലിക്കും പോകുന്നവരാണ്. നമ്മൾ വീട്ടിലിരിക്കുന്നവർ ഫുൾ ടൈം നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അത് മാത്രം ആലോചിച്ച് നേരം വെളുത്ത് വൈകുന്നേരം ആവോളം അത് തന്നെ ചിന്തിച്ച് അതിനെക്കുറിച്ച് അപ്പുറം ഇപ്പുറം തിരിച്ചുമറിച്ചും ഒക്കെ ഇട്ട് ആലോചിച്ചിരിക്കണ ഒരു ആൾക്കാരാണ് നമ്മൾ. പ്രത്യേകിച്ച് പെണ്ണുങ്ങളും കൂടെ ആവുമ്പോൾ അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒത്തിരി കിട്ടിയാൽ മതി അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാന്നുള്ള ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. ഒന്നാമത് ഞാൻ പറയണത്, നമുക്ക് നമ്മളിതിന് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഇന്ന് എന്ത് വീഡിയോ, നമ്മൾ ചോറും കൂട്ടാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നമുക്ക് ഇന്ന് എന്ത് വീഡിയോ ഉണ്ട്, നമ്മൾ രാവിലെ നേരം വരുത്ത നമ്മൾ മെയിൻ പ്രശ്നം ഇന്നിപ്പോൾ എന്താ കൂട്ടാൻ എന്നുള്ള ആ ഒരു നിലക്കാണല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ ഓരോ ക്രിയേറ്റേഴ്സിൻ്റെയും ചിന്ത അതാണ്, ഇന്നിപ്പോൾ എന്ത് കണ്ടൻറ്റ് കൊണ്ടാ, ഇന്നിപ്പോൾ എന്തിനെക്കുറിച്ച് വീഡിയോ ഇടാം, ഇന്നിപ്പോൾ ഞാൻ എന്താ ഇടുക, അങ്ങനെ ഒരു മൈൻഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചുമ്പോൾ നമ്മൾ ഈ ഒരു ലോകത്തായിട്ട് ഇതിൻ്റെ പിന്നാലെ അങ്ങനെ പോകും. അപ്പം നമുക്ക് കുറേ സ്ട്രെസ്സൊക്കെ അങ്ങനെ ഇല്ലാതാവും കേട്ടോ. കാരണം നമുക്ക് നമ്മൾ വേറെ എന്തിനെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധിവരെയൊക്കെ നമുക്ക് അകച്ചു നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ പുറത്ത് നമുക്ക് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സുകളെ കിട്ടും, അതേപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങൾ സൗഹൃദങ്ങൾ അതൊക്കെയല്ലേ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് മൂല്യമുള്ള സുഹൃത്തുക്കളും സൗഹൃദങ്ങളും അതൊക്കെ വലിയ വലിയ കാര്യമല്ലേ. പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ട് മാത്രം ഒന്നും ആവില്ല അല്ലേ, നമുക്ക് പൈസയും വേണം അതോടൊപ്പം നല്ല നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല നല്ല ബന്ധങ്ങളും എല്ലാതും വേണം. അപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്, എന്നും നമ്മൾ ചോറുണ്ടാക്കുക കൂട്ടുണ്ടാക്കുക ഇടയ്ക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ ഇങ്ങനെ വാരി വിതറുമ്പോഴാണ് കാണുന്നത്. നിങ്ങൾക്കും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയുന്ന വിധത്തിലൊക്കെ ഒന്ന് പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മളെ കൂട്ടം വളർത്താനൊക്കെ പറയണതിൻ്റെ അടി കൂടെ നമ്മൾ കുറച്ച് മുരിങ്ങക്കൊടിച്ചുണ്ടാക്കിയിരുന്നു. സാധാരണ തലേ ദിവസം കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇന്നിപ്പോൾ തലേ ദിവസം പൂളേക്ക് കൊണ്ടുവന്ന ഇറച്ചി കുറച്ച് കറി വെച്ചത് ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മുരിങ്ങാത്താളിപ്പും അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ രണ്ട് പപ്പടം കൂടെ പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അന്നത്തെ ഉച്ചക്കൊക്കെ ഉള്ള കൂട്ടാനെന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ തിരുമ്പലും നിലം തുടക്കലും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ അടിച്ചാനൊക്കെ നിൽക്കൽ. രാവിലെ തന്നെ ചില ദിവസങ്ങൾ ഭയങ്കര പള്ളയിലൊക്കെ ഒരു പൈപ്പാവും, ചില ദിവസം ഭയങ്കര ഒരു കത്തിക്കാളിലൊക്കെ ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചുട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ തിന്നിട്ടു. പ്രത്യേകിച്ച് അപ്പൊക്കെ ആണെങ്കിൽ ചൂടോടുക്ക് തിന്നുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ചൂടാറിയിട്ട് തിന്നുമ്പോൾ കിട്ടൂല അല്ലേ. ചൂടോടുക്ക് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ തന്നെ തിന്നുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലേ. പിന്നെ അതിൽ കറിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല, ചൂടുള്ള ഒരു ഗ്ലാസ് ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ തിന്നാം. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ തിന്നലുണ്ട്, ചില ദിവസം കറിയൊക്കെ കൂട്ടിയിട്ട് ഉഷാറായിട്ടും തിന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ അകടിച്ചലും മുറ്റടിച്ചലും അങ്ങനെയുള്ള കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ചായടിയും കഴിഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മുരിങ്ങയൊക്കെ ഊരിയെടുത്തുകയാണ്. നമ്മളെന്നും മരച്ചും കുറുക്കി മാത്രം കറി ഉണ്ടാക്കിയാൽ പോരല്ലോ, ഇടയ്ക്കൊക്കെ നമ്മൾ കുറച്ച് ഇലക്കറി ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇവക്ക് എന്തും ഈ ഒരു താളിപ്പും ചോറും മാത്രമേ ഉള്ളൂ എന്നുള്ളത് കേട്ടോ. താളിപ്പും ചോറും മാത്രമൊന്നും അല്ല കേട്ടോ, നമ്മളതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്പെഷ്യൽ ഉണ്ടാക്കാൻ മടിയാണെങ്കിലും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കൊണ്ടെന്നൊക്കെ തിന്നു കേട്ടോ. ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ സമയം കുറവാണ്, അതുകൊണ്ട് വലിയ വലിയ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കലും ഇല്ല. ഉണ്ടാക്കണം എന്ന് വിചാരിക്കും, വീട്ടിലെത്തിയ ക്ലീനിങ്ങും അതും ഇതും മക്കളെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറെ തന്നെ ഒരുപാട് ജോലി ഉണ്ടാവും. പിന്നെ നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് വരലുണ്ട്,
എന്ത് ജോലിക്കാണ് പോണത് എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലാണ് വർക്ക് ചെയ്യണത്. അവിടെ ഓഫീസ് പരമായിട്ടുള്ള ലൈസൻസ് പരമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ പുതിയ പുതിയ ആൾക്കാർ പുതിയ വ്യൂവേഴ്സൊക്കെ വരുമ്പോൾ അറിയൂലല്ലോ എന്ത് ജോലിയാണ് എന്തായത്. സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാവും നമ്മളെവിടെ പോണത് എന്താ എങ്ങനെയെന്നൊക്കെ ഉള്ളത് നമുക്കറിയും. പക്ഷെ പുതിയതായിട്ട് നമ്മളെ ചാനലിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സിന് അറിയില്ല, നമ്മളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് ഞാനിങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിലാണ് വർക്ക് ചെയ്യണത് എന്നുള്ളത്. ഇങ്ങനെ നമ്മുടെ അടുപ്പത്തെ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞിരുന്നു, വലിയ കുക്കിംഗ് ഒന്നും ഇല്ലെങ്കിലും എല്ലാ താളിപ്പും ചോറൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനിയാണ് മക്കളെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അടുക്കളൻ്റെ ക്ലീനിങ്. കുഞ്ഞടുക്കളയാണ്, നമുക്ക് വല്ല മോഡുലാർ കിച്ചണൊന്നുമില്ല കേട്ടോ. എല്ലാം എന്തായാലും കുറച്ചൊക്കെ ഒന്ന് അടുപ്പും ചിട്ടിയും ക്ലീനും ആക്കി ഇടുക എന്നുള്ളതാണ് കേട്ടോ നമ്മളെ പരിപാടി. അപ്പോൾ ഓഫീസിക്ക് പോണതിൻ്റെ മുന്നേ എത്ര നേരം വൈകിയാലും ഓഫീസിൽ ഇനിയിപ്പോൾ കുറച്ച് സമയം വൈകിയാണ്ട് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് പോയാലും വേണ്ടില്ല. വീട്ടിലുള്ള ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കോംപ്രമൈസും ഇല്ല. സാധാരണ 9 മണിയാണ് നമ്മളെ ടൈം. പിന്നെ 9 മണിക്ക് ഇവിടെ റെയിൽവേ ഗേറ്റ് അടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനൊരു 9:30 മാക്സിമം എത്താൻ നോക്കും കേട്ടോ. പക്ഷെ എത്ര നമ്മൾ നോക്കിയാലും നമ്മളെ ജോലി അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഷൂട്ടിങ്ങും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനും കൂടെ ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ടൈം വേണം. നിങ്ങൾക്കറിയാലോ, ക്യാമറ അവിടെ വെക്കണം, ഇവിടെ വെക്കണം, അപ്പുറത്തേക്ക് മാറ്റി വെക്കണം. എന്നാൽ തന്നെ നമ്മൾ അങ്ങോട്ട് ഇവിടെയൊന്നും വെച്ച് അധികം പിന്നെന്താ പറയുക ഇതാക്കിയൊന്നും എടുക്കലില്ല. ഒഴിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമുക്കതിന് കുറേയൊക്കെ ട്രിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ ഉള്ളോ ഇവന് ഉള്ളതുപോലെയൊക്കെ വെച്ച് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ കുളി ഇതൊക്കെ കഴിഞ്ഞ് കിട്ടിയിരുന്നു. ഇനി നമുക്ക് പോവാനുള്ള ഒരുക്കാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ പാത്രത്തിലാക്കിയിരുന്നു. അപ്പോൾ ഇന്ന് ചോറ്റക്ക് കൂട്ടാനൊന്നും കൊണ്ടുവന്നില്ല, ജസ്റ്റ് താഴ്ത്തു നിന്ന് കടിയുന്നൊരു അച്ചാറ് വാങ്ങിയിട്ട് തിന്നാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്ക് കൂട്ടിന് അവിടെ ഒരാളും കൂടി ഉണ്ടാവും കേട്ടോ. താഴത്തെ കടയിലത്തെ ഒരു കുട്ടി എനിക്ക് ചോറും താനും കൂട്ടിന് വരലുണ്ട്. അപ്പോൾ അടിപൊളി കൂട്ടാനൊക്കെ കൊണ്ടും ഞങ്ങൾ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ തിന്നൽ. അങ്ങനെ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഓഫീസിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടമായിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിക്കാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഡെയിലി നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് വീഡിയോ മുടങ്ങാതെ കാണാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ വീഡിയോനെ പറ്റി എന്തെങ്കിലും കമൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോഴാണല്ലോ നമുക്കതിന് റിപ്ലൈ തരാനും നമ്മുടെ വീഡിയോനെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ.